എല്ലാവർക്കും നമസ്തേ. ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്, വിഷ്ണുസ് ലൈബ്രറി എന്നാക്കി. കാരണം ലൈബ്രറി നമ്മൾ അധികം ഉപയോഗിക്കാറ് നമ്മുടെ സംശയങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യുന്ന സർവീസുകളെ കുറിച്ച്, ഇപ്പം നമ്മുടെ ബില്ല് സർട്ടിഫിക്കറ്റുകൾ, അല്ലെങ്കിൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ, അല്ലെങ്കിൽ നമ്മുടെ ധനസഹായങ്ങൾ, അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് സൈറ്റിൽ ചെയ്യുന്ന വർക്കുകൾ, അങ്ങനെ എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സർവീസുകളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനുള്ള ഒരു ഇടമാക്കി മാറ്റാനാണ് ഈ ചാനൽ ഞാൻ വിഷ്ണുസ് ലൈബ്രറി എന്നുള്ള പേരിട്ടത്. അതിനുള്ള വീഡിയോസ് എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ, വരും ദിവസങ്ങളിൽ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ജനസേവന കേന്ദ്രം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ഇപ്പം നിലവിൽ ജനസേവന കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഇവർക്കെല്ലാമായിട്ട് ഞാനൊരു ഓൺലൈൻ ട്രെയിനിങ് കോഴ്സ് ആരംഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈൻ നമ്മൾ ചെയ്യാവുന്ന എല്ലാ സർവീസുകളെ കുറിച്ചും, എ ടു സെഡ് എല്ലാ സർവീസുകളും, ഇപ്പോൾ ഗവൺമെൻറ് സർവീസുകളായാലും, ഇപ്പോൾ ഓൺലൈൻ ജോലികൾക്ക് അപേക്ഷിക്കുന്നതാണെങ്കിലും, അങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സർവീസുകളുടെയും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനുള്ള ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ട്രെയിനിങ് കോഴ്സ് ഞാൻ ആരംഭിക്കുന്നുണ്ട്. അടുത്ത ആഴ്ച എൻ്റെ വർക്ക് ഞാൻ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ലിങ്ക് വഴി എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയോ, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതുവഴി എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. അപ്പോൾ ഈ ഓൺലൈൻ ട്രെയിനിങ് കോഴ്സ് തികച്ചും ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇത് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് എനിക്ക് വാട്സപ്പ് അയക്കാം. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയ്ക്ക് അടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ COVID-19 എന്ന അസുഖം മൂലം ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന നമ്മുടെ പ്രവാസികളാണ്. നാട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റാത്തവരുണ്ട്, നാട്ടിലേക്ക് വന്നിട്ട് COVID-19 എന്ന അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുമുണ്ട്. അവർക്കെല്ലാം ആശ്വസിക്കാവുന്ന രീതിയിലാണ് നോർക്ക റൂട്ട്സിൻ്റെ പുതിയ ധനസഹായം അവർ നൽകുന്നത്. ഇന്ന് മുതൽ നോർക്ക റൂട്ട്സിൻ്റെ സൈറ്റിൽ അതിൻ്റെ ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ട്. രണ്ട് തരം വ്യക്തികൾക്കാണ് അതിൽ അപേക്ഷിക്കാനുള്ള ലിങ്ക് ഓപ്പൺ ആയിട്ടുള്ളത്. ഒന്നാമത്തെ ഈ വർഷം January 1, അതായത് 1/1/2020 നാട്ടിലേക്ക് വന്നിട്ട് ഈ ലോക്ക്ഡൗൺ കാരണം തിരിച്ച് പോവാൻ പറ്റാത്ത പ്രവാസികൾക്ക് 5000 രൂപയുടെ ധനസഹായവും, കൂടാതെ 1/1/2020 നാട്ടിലേക്ക് വന്ന പ്രവാസികളിൽ COVID-19 എന്ന അസുഖം സ്ഥിരീകരിച്ച പ്രവാസികൾക്ക് 10,000 രൂപയുടെ ധനസഹായവുമാണ് അവർ നൽകുന്നത്. ഇത് രണ്ടും അപേക്ഷിക്കാനുള്ള ലിങ്ക് നോർക്ക റൂട്ട്സിൻ്റെ സൈറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ 5000 രൂപയുടെ ധനസഹായത്തിൻ്റെയാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്നത്. 10,000-ത്തിൻ്റെ അപ്ഡേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ റീഫ്രഷ് ആയിട്ട് ഹോം പേജിലേക്ക് തന്നെയാണ് വരുന്നത്. താമസിയാതെ അത് ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് 5000 രൂപയുടെ ധനസഹായം അപേക്ഷിക്കാമെന്ന് നമുക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്, norcaroots.org എന്ന് പറയുന്നത്. നമുക്കിത് ഗൂഗിളിൽ ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതുപോലത്തെ ഒരു വെബ്സൈറ്റാണ് വരിക. ഇതിൽ ആദ്യം തന്നെ ഒരു ഫ്ലാഷ് ന്യൂസ് പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവും. ലോക്ക്ഡൗൺ മൂലം തിരികെ ജോലിയിൽ പ്രവേശിക്കാനാവാതെ വന്ന പ്രവാസി കേരളീയർക്ക് അനുവദിച്ച 5000 രൂപ ധനസഹായം ലഭിക്കുന്നതിനുള്ള അപേക്ഷ, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി കാണിക്കണം. ആ അതിൽ നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് അപേക്ഷിക്കുന്നതിനുള്ള പേജിലേക്ക് കടക്കും. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനുള്ള പേജ്. ഇതിൽ കൊടുത്തിട്ടുണ്ടാവും COVID-19 പശ്ചാത്തലത്തിൽ തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാതെ വന്ന പ്രവാസി മലയാളികൾക്ക് അടിയന്തര ധനസഹായം അനുവദിക്കുന്നതിനുള്ള അപേക്ഷ എന്ന ഹെഡിങ് കാണാം. അതിൽ താഴെ രണ്ട് ടൈപ്പ് അപേക്ഷകൾ അപേക്ഷിക്കാനുള്ള ഓപ്ഷൻ അതിൽ വന്നിട്ടുള്ളൂ. അതിൽ ഒന്നാമത്തേത് 1/1/2020 അതിനുശേഷമോ വിദേശ രാജ്യങ്ങളിൽ നിന്നും വാലിഡ് പാസ്പോർട്ട്, വാലിഡ് ജോബ് വിസ എന്നിവയുമായി തിരിച്ചെത്തി സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൗൺ കാരണം തൊഴിലിടങ്ങളിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കാതെ നിൽക്കുന്നവർക്കും ഈ കാലയളവിൽ വിസയുടെ കാലാവധി അധികരിച്ചവർക്കും 5000 രൂപ വീതം അടിയന്തര ധനസഹായം അനുവദിക്കുന്നു. ഒന്ന് ആ ഒരു അപേക്ഷ. പിന്നുള്ളത് 1/1/2020 അതിനുശേഷമോ വിദേശ രാജ്യങ്ങളിൽ നിന്നും വാലിഡ് പാസ്പോർട്ട്, വാലിഡ് ജോബ് വിസ എന്നിവയുമായി തിരിച്ചെത്തി COVID-19 സ്ഥിരീകരിച്ച എല്ലാ പ്രവാസികൾക്കും. ഇതിലപ്പോൾ ഒന്നാമത്തെ അപേക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് തിരിച്ചു പോവാൻ പറ്റാത്ത ആൾക്കാർക്കും, രണ്ടാമത്തെ അപേക്ഷ എന്ന് പറയുന്നത് ഗൾഫിൽ നിന്ന് വന്നിട്ട് COVID-19 എന്ന അസുഖം സ്ഥിരീകരിച്ചിട്ടുള്ള പ്രവാസികൾക്കും. അവർക്ക് 10,000 രൂപയും തിരിച്ചു പോവാൻ കഴിയാത്തവർക്ക് 5,000 രൂപയാണ് ധനസഹായം കൊടുക്കുന്നത്. ഇതിനെ കുറച്ച് നിബന്ധനകൾ അവർ പറയുന്നുണ്ട്, നിശ്ചയമായും പാലിക്കേണ്ട നിബന്ധനകൾ. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം.
ഒന്നാമത്തെ 1/1/2020-നോ അതിനുശേഷമോ വിദേശ രാജ്യങ്ങളിൽ നിന്നും വാലിഡ് പാസ്പോർട്ട്, വാലിഡ് ജോബ് വിസ എന്നിവയുമായി തിരിച്ചെത്തിയ പ്രവാസികൾ മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. രണ്ടാമത്തെ, അപേക്ഷകൻ തൻ്റെയോ നേരിട്ട് ബന്ധപ്പെടാൻ പറ്റാവുന്നതായ മൊബൈൽ നമ്പർ നൽകേണ്ടതാണ്. അപേക്ഷ അയക്കുന്നവർ നിർബന്ധമായിട്ടും പാലിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അതോടൊപ്പം ഹാജരാക്കേണ്ട കുറച്ച് രേഖകളുണ്ട്, അത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ, പാസ്പോർട്ടിൽ പേര്, അഡ്രസ്സ് എന്നിവ തെളിയിക്കുന്ന പേജുകൾ. രണ്ടാമത്തെ, അവസാനമായി നാട്ടിലേക്ക് വന്ന വിമാന ടിക്കറ്റിൻ്റെ അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ യാത്രയുടെ തീയതി വ്യക്തമാക്കുന്ന പേജിൻ്റെ കോപ്പി. മൂന്നാമത്തെ, വിസ വിവരങ്ങളുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പാസ്പോർട്ട് പേജിൻ്റെ കോപ്പി. നാലാമത്തെ, പ്രവർത്തനത്തിലുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, ബാങ്ക്, ബ്രാഞ്ച്, അക്കൗണ്ട് നമ്പർ എന്നിവ തെളിയിക്കുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ രേഖകളും വ്യക്തമായ ഫോട്ടോ സ്കാൻ ചെയ്ത പകർപ്പ് തയ്യാറാക്കിയതിന് ശേഷം അപേക്ഷ സമർപ്പിക്കുന്നതിൽ ആരംഭിക്കുക. ഇത്രയും രേഖകളാണ് ഇവര് അപേക്ഷ അയക്കുമ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്, ഈ നാല് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഞാൻ അപേക്ഷ അയക്കുന്ന പേജ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നാട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോവാൻ പറ്റാത്ത പ്രവാസികളുടെ അപേക്ഷ എങ്ങനെ സമർപ്പിക്കാൻ നോക്കാം. അത് നമ്മൾ ഈ പച്ച കളർ കാണുന്ന അപേക്ഷ സമർപ്പിക്കുക എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക്, ഇതാണ് അപേക്ഷ ഫോം. ഇതിൽ ആദ്യം മൊബൈൽ നമ്പർ കൊടുക്കണം, പിന്നെ പാസ്പോർട്ടിൻ്റെ നമ്പർ, പിന്നെ അപേക്ഷകന്റെ പേര്, അപേക്ഷകന്റെ അഡ്രസ്സ്, ജില്ല, തിരികെ എത്തിയ തീയതി, മെയിൽ ഐ ഡി, ഡേറ്റ് ഓഫ് ബർത്ത്. അത് കഴിഞ്ഞ ജെൻഡർ, അത് പിന്നെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും കൂടെ കൊടുക്കണം. അക്കൗണ്ട് നമ്പർ, പാസ്ബുക്കിലുള്ള നമ്മുടെ പേര്, പിന്നെ ബ്രാഞ്ച്, ബാങ്കിന്റെ പേരും ബ്രാഞ്ചും, അത് കഴിഞ്ഞാൽ IFSC കോഡ്, ഇത്രയും കാര്യങ്ങൾ ബാങ്കിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അത് എപ്പോഴും കൃത്യമായിട്ട് തന്നെ കൊടുക്കണം, കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അപേക്ഷ നിരസിക്കുന്നതായിരിക്കും. പിന്നെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ്, പാസ്പോർട്ടിന്റെ ഒന്നാമത്തെ പേജിന്റെ കോപ്പി, അതുകഴിഞ്ഞാൽ പാസ്പോർട്ടിൽ അഡ്രസ് പേജിന്റെ കോപ്പി, അതുകഴിഞ്ഞാൽ January 1 ശേഷം അറൈവൽ രേഖപ്പെടുത്തിയ പാസ്പോർട്ടിന്റെ പേജ് അല്ലെങ്കിൽ വിമാന ടിക്കറ്റിന്റെ കോപ്പി. അടുത്തത്, പാസ്പോർട്ടിൽ നിലവിലെ വിസ രേഖപ്പെടുത്തിയ പേജിന്റെ അല്ലെങ്കിൽ നമ്മുടെ വിസയുടെ കോപ്പി. അത് കഴിഞ്ഞാൽ ബാങ്ക് പാസ്ബുക്കിന്റെ ഒന്നാമത്തെ പേജ്, അത് പ്രിന്റ് എടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എല്ലാം വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് നോക്കിക്കോളും. അത് കഴിഞ്ഞാൽ അപേക്ഷകന്റെ ഒരു ഫോട്ടോ, ഇതെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിവ്യൂ നോക്കാൻ, നമ്മുടെ അപേക്ഷയുടെ പ്രിവ്യൂ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെല്ലാം രേഖപ്പെടുത്തി എല്ലാം പ്രിവ്യൂ നോക്കാനുള്ള പേജാണ്. അതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ സബ്മിറ്റ് അടിക്കുക. അടുത്തത്, നമുക്ക് 1/1/2020-ന് ശേഷം രാജ്യത്ത് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് COVID-19 എന്ന രോഗം സ്ഥിരീകരിച്ച പ്രവാസികൾക്കുള്ള 10,000 രൂപയുടെ ധനസഹായത്തിന്റെ അപേക്ഷ എങ്ങനെ സമർപ്പിക്കണേ നോക്കാം. അതിന് നീല കളറിൽ അപേക്ഷ സമർപ്പിക്കുക എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. സൈറ്റിൽ ഇപ്പോൾ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ധനസഹായത്തിന്റെ, അതുകൊണ്ട് സൈറ്റ് ചെറിയൊരു സ്ലോ ആണ്, ചില സമയത്ത് എററൊക്കെ കാണിക്കും, അത് കാര്യമാക്കണ്ട, അപ്ഡേഷൻ നടക്കണ കാരണമാണ്. COVID-19 രോഗം സ്ഥിരീകരിച്ചവരുടെ ധനസഹായത്തിനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ളത് അപ്ഡേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഓപ്പൺ ആവാത്തത്. കുറച്ച് സമയത്തിനുള്ള ബാക്കിയുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട ഓപ്ഷനും അവൈലബിൾ ആവും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പൊ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അത് എന്ത് തന്നെയായാലും അതേ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമസ്തേ.